പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽ മാഹിർ അറബിക്ക് സ്കോളർഷിപ്പ് എക്സാം, അതിൻ്റെ യു പി തല ചോദ്യങ്ങൾ, യു പി തലത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആറാം ക്ലാസ് പാഠപുസ്തകത്തു നിന്ന് ഒരു നാല് ചോദ്യങ്ങൾ ഉണ്ടാവുന്നു അല്ലേ. കഴിഞ്ഞ വർഷത്തെ ആറാം ക്ലാസ് പാഠപുസ്തകമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു നാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിൽ അഞ്ച് യൂണിറ്റുകളിൽ നിന്നായിട്ടാണ് നാല് ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണ് നിങ്ങൾ ഈ ചാനലിൽ തന്നെയുണ്ട്. എന്താണ്, അൽ മാഹിർ അറബിക് സ്കോളർഷിപ്പ് എക്സാം എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇതിൽ. അതിൽ നോക്കിയാൽ എല്ലാം കിട്ടും, എൽ പി കിട്ടും, യു പി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആറാം ക്ലാസ്സിലെ പാഠപുസ്തകത്തു നിന്ന് എന്തൊക്കെ ചോദിക്കും എന്നാണ് നമ്മളിഞ്ഞ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഒന്നാമത്തെ യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ആവർത്തനങ്ങൾ ഉണ്ടാവും കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ജമ്മു മുഫ്രദുകൾ ഇതിലുണ്ട് കണ്ടോ. നഹ് സദീഖും ജമ്മ് അസ്തിഖാ അല്ലേ, നഹുറുൻ ജമ്മ് അൻഹാർ, ബിഅറുൻ ജമ്മ് ആബാർ, ഖർസുൻ ജമ്മ് അഹ്റാസ്, ഷജറുൻ ജമ്മ് അഷ്ജാർ. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കും കേട്ടോ. ഓക്കെ, ഇതിൽ ആ ജമ്മു മുഫ്രദുകളൊക്കെ അതവിടെ ഉണ്ട് കണ്ടോ. അഷ്ജാർ, അഹ്റാസ്, ആബാർ, അൻഹാർ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും നിലയ്ക്ക് ചോദിച്ചാൽ അത് എഴുതുക കേട്ടോ. പിന്നെ ഇതിലും നേരത്തെ പറഞ്ഞ കലിമാത തഹദീബികളുണ്ട്, മസാ അൽ ഖൈർ, മസാ അൻ നൂർ, അതൊക്കെ ഒന്ന് കണ്ട മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിൽ പഠിക്കാനുള്ള അൽ അദവാത്തുൽ ഇസ്തിഫാമിയ, എന്താ അദവാത്തുൽ ഇസ്തിഫാമിയ, ചോദ്യവാക്കുകൾ. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇത് കണ്ടോ, അൽ അദവാത്തുൽ ഇസ്തിഫാമിയ, എന്താ അൽ അദവാത്തുൽ ഇസ്തിഫാമിയ, ചോദ്യവാക്കുകളാണ്. ഏതൊക്കെയാ ചോദ്യവാക്കുകൾ? കൈഫ, കൈഫ എങ്ങനെയെന്നാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഇപ്പോൾ ഈ രണ്ട് ഹിവാർ തന്നിട്ട് ഈ കൈഫ ഒഴിവാക്കി തന്നാൽ അനുയോജ്യമായ സ്ഥലത്ത് കൈഫ വെക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. കൈഫ എങ്ങനെ, കൈഫൽ ഹാൽ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, ആ കൈഫ. പിന്നെ ഐന, എവിടെ, മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മാ, എന്ത് അല്ലേ. പിന്നെ മത്തയുണ്ട്, മിൻ ഐനയുണ്ട്, ഇല ഐനയുണ്ട്, മാതയുണ്ട് അല്ലേ. ആ അത്രയും അദവാത്തുൽ ഇസ്തിഫാമുകളൊക്കെ മനസ്സിലാക്കിയിട്ട് പോവാം കേട്ടോ. പിന്നെ എന്താണ് അസിബാഹ, എന്താണ് ശരിക്കും ഒരു റിയാള, ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ് അല്ലേ, ഒരു ഫിസിക്കൽ സ്പോർട്സ് ഐറ്റമാണ് അസിബാഹ. റിയാള ബദനിയ, അപ്പോൾ ഡാഷ് റിയാള ബദനിയ, സിബാഹയുടെ കൂടെ വേറെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും, ഉത്തരം സിബാഹ എന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, പിന്നെ ഈ പതിനേഴാമത്തെ പേജിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മുലാഫ് മുലാഫിലേഹ്, ഇപ്പോൾ ലൗന് നിറം, ഉറാബ് കാക്ക, അപ്പോൾ കാക്കയുടെ നിറം എന്നാണ് അല്ലേ. അപ്പോൾ ഉടേ എന്ന് അർത്ഥം കിട്ടാൻ നമ്മൾ ഇതിനെ ഒരു കെസ്റ് കൊടുത്തുവിടെ അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ വാക്കാണെന്ത് മുലാഫിലേഹി, ഇത് മുലാഫ്. അപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസ് വരും, ലൈനുൽ ഖുറാബ് അല്ലേ, മാ അൽ മുലാഫിലേഹു ഫിൽ ജുംല, ഈ ജുംലയിലെ മുലാഫിലേഹി ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ കെസറുള്ള അവസാനത്തെ അക്ഷരത്തിന് കെസറുള്ള വാക്കായിരിക്കും മുലാഫിലേഹി. ചിലപ്പോൾ ഉണ്ടാവുക ഇപ്പോൾ ഇതുപോലെ, ഏതുപോലെ, ഡാഷ് അൽ മുഅല്ലിമി ജദീദുൻ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ചിത്രമായിരിക്കില്ല, ചിലപ്പോൾ മൂന്ന് ഓപ്ഷൻ ആയിരിക്കും, കലമു, കലമി, കലമ, കലമ്. അപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് നിങ്ങൾ ലൗനു പറഞ്ഞ പോലെ കലമു എന്ന് തന്നെ പറയണം, കലമു ആണ് ഉത്തരം എഴുതി വരിക. അതേപോലെ നോക്കൂ, ഹക്കീബത്തു ഡാഷ് ജമീലത്തുൻ, ഹക്കീബത്തു ഡാഷ് ബ്രാക്കറ്റ് എന്നാണ് ഓപ്ഷൻ ആയിട്ട്, അൽ ബിന്തി, ബിന്തു, ബിന്ത, ബിന്ത്, ഏതാണ് വരിക, കെസറുള്ള വാക്ക് ഏതാവും രണ്ടാമത്തെ വാക്ക്, ഹക്കീബത്തുൽ ബിന്തി എന്ന് തന്നെ ഇവിടെ വരണം, മനസ്സിലായോ. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്ലാസ് ഈ ചാനലിൽ തന്നെ സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി കാണുകയും ചെയ്യാം കേട്ടോ. വിശദമായ ക്ലാസ്സുകൾ മനസ്സിലാവും, ഞാൻ ഓടിച്ച് പറയുകയാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മളെ ഖർനുൽ ലബി അല്ലേ, ആ മാനിൻ്റെ കൊമ്പ്, വജ്ഹുൽ അസദ് സിംഹത്തിൻ്റെ മുഖം, പിന്നെയോ ഖിശ്റു സുലഹഫാത്ത് ആമയുടെ തോട്, ദൈലുൽ ഹിസാൻ എന്താണ് ഹിസാൻ കുതിരയുടെ വാല്, രീഷു താവൂസ് മയിലിൻ്റെ തൂവൽ, തൗസീന, അതുപോലെ ദൈലുൽ ഹിസാനീന, ഖിശ്റു സുലഹഫാത്തീ എന്നാണ്, വജ്ഹുൽ അസദീ എന്നാണ്,
ഖർനു ലബീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മുലാഫ് മുലാഫിലഹീൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഈ 19-ാമത്തെ പേജിലെ അസ്വദീഖുൽ മുഖ്ലിസ് എന്ന പദ്യം എഴുതിയ ആളുടെ പേര് ഓർത്ത് വയ്ക്കുക, ഗാലിബ് മുഹന്നി. ആരാണ്? ഗാലിബ് മുഹന്നി. പിന്നെ ഇവിടെ 25-ാമത്തെ പേജിലെ ഈ ഒരു ചിത്രകഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അതായത് ഇൽമുൽ ഹിസാബ്, ഇൽമുൽ ഹിസാബ്, ഇൽമുൽ ഹിസാബ് മാത്സ്, അത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഇൽമുൽ ജുഗ്രാഫിയ, ഇൽമുൽ ജുഗ്രാഫിയ, ജോഗ്രഫി. എടാ ജോഗ്ര എന്താണ്? അൽ കലിമത്തിൽ അറബി അലി ജോഗ്രഫി, ജോഗ്രഫിക്ക് അറബി വാക്ക് എന്താ? ഇൽമുൽ ജുഗ്രാഫിയ എന്ന് കൊടുക്കണം കേട്ടോ. അതുപോലെ ഇൽമുൽ ഫലക്ക്, അസ്ട്രോണമി, അസ്ട്രോണമി എന്താ? അസ്ട്രോണമി വാനശാസ്ത്രം. അസ്ട്രോണമിക്ക് അറബി വാക്ക് ചോദിച്ചാൽ എഴുതാൻ കിട്ടണം. പിന്നെയോ? പിന്നെ ഇതിൽ പഠിക്കാനുള്ള വേറെ ഒരു വാക്ക് എന്നുള്ളത് എന്താണ്? ഇതിൽ റുബ, റുബ എന്ന് വെച്ചാൽ നാലിലൊന്ന്. എന്താണ്? നാലിൽ ഒന്ന്. മനസ്സിലായോ? അതായത് 1/4 അല്ലേ. ഇനി അതിൻ്റെ പകുതി, രണ്ടിലൊന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 1/2, നിസ്ഫ്, പകുതി, നിസ്ഫ് പകുതി, ഇത് കാല്. ഏ പിന്നെ വേറൊരു വാക്ക് കൂടിയുണ്ട്, സുലിസൈ. സുലിസൈ എന്ന് പറഞ്ഞാൽ നാലിൽ മൂന്ന്, നാലിൽ മൂന്ന്, മുക്കാൽ ഭാഗം. മനസ്സിലായോ? എന്താണ് മുക്കാൽ ഭാഗം എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആ മൂന്ന് വാക്കുകൾ പഠിക്കണം. ഏതൊക്കെ? റുബ്, നിസ്ഫ്, സുലിസ്. മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. പിന്നെ 32-ാമത്തെ പേജിൽ തോമസ് ആൽഫ എഡിസനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇക്തഷഫ അൽ മിസ്ബാഹുൽ കഹ്റബായി, ആരാണ് മിസ്ബാഹുൽ കഹ്റബായി കണ്ടുപിടിച്ചത്? ഉത്തരം എന്താണ്? തോമസ് ആൽഫ എഡിസൻ അല്ലേ, തോമസ് ആൽഫ എഡിസൻ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഐന ഉലിത, അവിടെ അദ്ദേഹം എവിടെ ജനിച്ചത്? മിലാൻ. അദ്ദേഹം മാ ജിൻസിയത്തു തോമസ് ആൽഫ, ജിൻസിയ എന്ന് വെച്ചാൽ എന്താ ജിൻസിയത്ത്? അദ്ദേഹം ഏത് നാട്ടുകാരനെന്നാണ്? എന്താണ്? അമേരിക്ക, അമേരിക്കക്കാരനാണ് അല്ലേ. മൻ വാലിദുഹു? സമുവേൽ മാത്യൂസ്. മൻ വാലിദത്തുഹു? നാൻസിയു മാത്യൂസ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ആലത് ടെലഗ്രാം, ടെലിഗ്രാഫ്, മൈക്രോഫോണ്, ഫോണോഗ്രാഫ്, അതുപോലെ അനിമേഷൻ അല്ലേ, അതൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ തോമസ് ആൽഫ എഡിസൺ ആണ്. അദ്ദേഹം മരിച്ചത് 18 സെപ്റ്റംബർ അല്ല ഒക്ടോബർ 18 1931 അദ്ദേഹം മരണപ്പെട്ടത്. ആ കാര്യങ്ങൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും നിലയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. പിന്നെ അതിന് താഴെ തന്നെ അൽ ജുംല അൽ ഇസ്മിയ, അൽ ജുംല അൽ ഫേലിയ. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയ്ക്ക് ജുംല ഇസ്മിയ എന്ന് പറയും, ഫേല് കൊണ്ട് തുടങ്ങുന്ന ജുംലയ്ക്ക് ജുംല ഫേലിയ എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇബ്നുക്ക കസ്ലാൻ, ഇബ്നുക്ക കസ്ലാൻ എന്ന സെൻറ്റൻസ് വരും. എന്നിട്ട് ഹാദിഹി ജുംലത്തുൻ ഡാഷ്, ഇസ്മിയ, ഫേലിയ, പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞിട്ട് നാല് ഓപ്ഷൻ ഉണ്ടാവും. ഉത്തരം ഏത് കൊടുക്കണം? ഇസ്മിയ. ഓക്കെ. അതുപോലെ കാലൽ വലതുലി ഉമ്മിഹി, ഉമ്മയോട് കുട്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കാല എന്ന് വെച്ചാൽ പറഞ്ഞു അല്ലേ. ഈ പറഞ്ഞു എന്നുള്ളത് ഒരു ഫേലാണ്, ഫേൽ എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് വെച്ച് തുടങ്ങുന്ന വാക്ക് ജുംലത്തുൻ ഫേലിയ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്ന് ഹാദിഹി ജുംലത്തുൻ ഡാഷ്, ഇസ്മിയ തരും, ഫേലിയ തരും. ഏതാ ഉത്തരം? ഫേലിയ എന്ന് കൊടുക്കണം. മനസ്സിലായോ? ഇബിൻ എന്നുള്ള വാക്ക് ഇസ്മാണ്, അതുകൊണ്ട് ഇസ്മു കൊണ്ട് തുടങ്ങിയ ജുംല ഇസ്മി ആയത്. ഓക്കെ. അതുപോലെ 34-ാമത്തെ പേജിൽ കുറേ ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ട് അല്ലേ. അതിലൊന്ന് ഇബിന് സീന. ഇബിന് സീന ആരാണ്? അബു തിബ്ബുൽ ഹദീസ്, ആധുനിക ശാസ്ത്രത്തെ, ആധുനിക മെഡിക്കൽ എൻ്റെ പിതാവ്, എന്താണ്, പിതാവാണ് അല്ലേ. ഫാദർ ഓഫ് മെഡിസിൻ, മോഡേൺ മെഡിസിൻ. മോഡേൺ മെഡിസിൻ്റെ പിതാവ് ആര്? അമൻ അബു തിബുൽ ഹദീസ് എന്ന് വെച്ചാൽ ഉത്തരം ഇബിന് സീന എന്നുള്ളത് മനസ്സിലിരിക്കണം. അദ്ദേഹത്തിൻ്റെ അതുപോലെ കാനൂന് ഫിത്തിബ് കിതാബുൻ ലി ഡാഷ് എന്ന് പറഞ്ഞാൽ കാനൂന് ഫിത്തിബ് ആരുടെ കിതാബാണെന്നാണ്? ഇബിന് സീന. ഓക്കെ. അതുപോലെ ഖവാറസ്മി, അദ്ദേഹം ആരാണ്? അദ്ദേഹം മുഹന്ദിസു റിയാലിയാത്സ് അല്ലേ, അദ്ദേഹം ആലിമു റിയാലിയാത്സ്, റിയാലിയാത് മാത്തമാറ്റീഷ്യനാണ് അല്ലേ, മാത്തമാറ്റീഷ്യൻ. അതുപോലെ
എൽമുൽ ഫലക്ക്, ആലമുൽ ഫലക്കാണ്. നമ്മൾ അസ്ട്രോണമിസ്റ്റുമാണ്, അതുപോലെ ജോഗ്രഫിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ കിതാബാണെന്ത്? അൽ ജബറു വൽ മുഖാബല. അൽ ജബറു വൽ മുഖാബല കിതാബുൻ ലി ഡാഷ്. ഉത്തരം എന്താണ്? അൽ ഖവാരസ്മി. ഓക്കെ. അതുപോലെ ഇബ്നുൽ ഹൈസം ആരാണ്? അൽ മുഹന്ദിസുൽ ബസരി, അല്ലെ, ഒപ്റ്റിക്കൽ എഞ്ചിനീയർ. മൻ മുഹന്ദിസുൽ ബസരി? ഉത്തരം ഉണ്ടാവും. ഇബ്നുൽ ഹൈസം, ഈ നാല് പേരുടെ പേര് വന്നിട്ട് മൻ മുഹന്ദിസുൽ ബസരി എന്ന് ചോദിച്ചാൽ ഉത്തരം ഇബ്നുൽ ഹൈസം, അതിലെടുത്ത് ബബിൾ ചെയ്യാം. മനസ്സിലായോ? പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കിതാബുൽ മനാദിർ. അതുപോലെ രാമാനുജൻ. അപ്പോൾ രാമാനുജൻ ആരാ? ഹിന്ദി, അദ്ദേഹം ഇന്ത്യക്കാരനാണ് അല്ലേ. താഴെ കൊടുത്തവയിൽ മൻ ആലിമുൻ ഹിന്ദിയുൻ, ആരാണ് താഴെ കൊടുത്തവയിൽ ഒരു ഇന്ത്യക്കാരനായ ആലിം ആരാണെന്ന് ചോദിച്ചാൽ നാല് പേരുടെ പേര് എന്നാൽ അതിലെ രാമാനുജൻ മാത്രം നമ്മൾ ഉത്തരമായി കൊടുക്കണം. ഓക്കെ. അപ്പം അങ്ങനെ എന്താണ്, അദ്ദേഹം ഒരു റിയാലി, അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനാണ്. അങ്ങനെയും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ 35 പേജ് ഒരു പദ്യമാണ്, അലൽമനൂർ. നിങ്ങളതൊക്കെ പഠിച്ചതാണ്, ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലുണ്ട് കേട്ടോ. 6th standard അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ അലൽമു ഡാഷ് നൂർ എന്ന് കൊടുക്കുക, അത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ 39 പേജിൽ നിങ്ങൾ ഈ ഹദീസ് മൻ സലക്ക തുരീഖൻ യൽതമിസു ഫീഹി ഡാഷ് സഖലല്ലാഹു ലഹു തുരീഖൻ ഇൽ ജന്ന. ആരെങ്കിലും എന്താണ് അറിവ് നേടാൻ ആഗ്രഹിച്ചുകൊണ്ടൊരു വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നു അല്ലേ. അപ്പോൾ ഈ എൽമ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ബ്രാക്കറ്റിൽ 4 ഓപ്ഷനായിട്ട് എൽമും ഉണ്ടാവും. അപ്പോൾ എൽമ് എടുത്ത് എഴുതുക കേട്ടോ. അതൊക്കെ പഠിക്കേണ്ടതായ ഒരു പ്രത്യേകം, ചിലപ്പോൾ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചോ. പിന്നെ നമുക്ക് 3rd യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ ഒരു നാടകമാണുള്ളത്. ഈ നാടകത്തിൽ നിന്ന് അധികം ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കേട്ട് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടൊന്നും വൺ വേർഡ് ചോദ്യങ്ങളായി ചോദിക്കാവുന്നൊന്നും ഇതിൽ ഇല്ല. അപ്പോൾ കുറച്ച് ആളുകളുടെ പേരൊക്കെ പഠിച്ചിരിക്കുക. മുറബ്ബി സഫ് ക്ലാസ് ടീച്ചർ, നാദറുൽ മദ്രസ, HM, പിന്നെ അതുപോലെ ഏത് പഠിക്കാം, പിന്നെ നിങ്ങളത് പഠിക്കേണ്ടത് ഏതൊരുന്നാണ്, 54th പേജിൽ ലമീറുകൾ, ലമീറുകൾ ഹുവ ഹിയ അല്ലേ. ഹുവ വലതുൻ ഹിയ ബിന്തുൻ, അറിയാലോ. ബിന്ത് വലതാണെങ്കിൽ ഹുവ ചേർക്കണം, ബിന്താണെങ്കിൽ ഹിയ ചേർക്കണം അല്ലേ. ഇവിടെ ഹിയ തബുക്കി, തബുക്കി എന്നുള്ളതൊരു ഫേല് മുതാരി മുഹന്നസ്സാണ്, മുഹന്നസ്സായ. അപ്പോൾ ഇവിടെ യബിക്കി എന്നാണെന്നെങ്കിലോ, യബിക്കി എന്നായിരുന്നെങ്കിൽ ഹുവ വന്നതന്നെ, ഹുവ യബിക്കി എന്ന് വരും. ഇവിടെ തബുക്കി ആയതുകൊണ്ടാണ് ഹിയ വന്നിട്ടുള്ളത്. അന എന്നാൽ ഞാൻ, നഹ്നു വെച്ചാൽ ഞങ്ങൾ അല്ലേ. അന ത്വാലിബുൻ, അന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. നഹ്നു, നമ്മൾ അനീ നഹ്നു നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ 7th class പാഠപുസ്തകത്തിൽ ചോദ്യങ്ങളിൽ അനീ നഹ്നു പറഞ്ഞില്ലേ, അതുപോലെ. അപ്പോൾ അന ത്വാലിബ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. നഹ്നു തുല്ലാബുൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അതുപോലെ അന വലതുൻ, ഞാനൊരു കുട്ടിയാണ്. നഹ്നു വരുമ്പോൾ ഔലാദ് എന്ന് വരും കേട്ടോ. നഹ്നു ഡാഷ് എന്നാൽ ഔലാദ് എടുത്തെഴുതണം, അല്ലെങ്കിൽ ജം ആയ വാക്ക് എടുത്തെഴുതണം. ഓക്കെ. പിന്നെ 56th പേജിലെ ഒരു ഇമെയിൽ അയക്കുന്ന കാര്യം പഠിച്ചിരുന്നു നമ്മൾ. അതിലെ 2 എന്നുള്ളതിന് മുസ്തലിമൂൻ എന്നാ പറയുക, അല്ലെങ്കിൽ റിസീവേഴ്സ് അല്ലേ. റിസീവേഴ്സ് എന്നുള്ളതിന് മുസ്തലിമൂൻ, അതുപോലെ സബ്ജക്റ്റിന് മൗലു എന്നൊക്കെയാണ് പറയുക. അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷൊക്കെ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എഴുതാൻ പറ്റണം കേട്ടോ. പിന്നെ 57th പേജിൽ ഫാത്തിഹു ഐനി, എൻ്റെ കണ്ണ് തുറപ്പിച്ചവൻ എന്ന കവിത എഴുതിയ ആൾ അഷെയ്ഖ് ത്വാഹിർ ബിൻ ദരീസ് റഹ്മഹുല്ല ആണ്. അദ്ദേഹത്തിൻ്റെ ആ പേരും പദ്യത്തിൻ്റെ പേരും മനസ്സിലാക്കിയിരിക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയതുണ്ട്. പിന്നെ 4th യൂണിറ്റാണ്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇതിൽ ഈ പാഠഭാഗത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പാഠഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അതുപോലെ കുറച്ച് വേറെയും കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് ഖറജ. ഖറജ എന്നാൽ പോയി. ഖറജ, അതിൻ്റെ മുഅന്നസാണെന്ത്? ഖറജത്ത് അല്ലേ. ഖറജ ഖറജത്ത്, അങ്ങനെയെങ്കിൽ വസല ഡാഷ്, ഒരു വരിയിട്ട് ഡാഷ് എന്ന് കൊടുത്തിട്ട് അപ്പോൾ എന്ത് കൊടുക്കണം? വസലത്ത് എന്ന് എഴുതണം. അല്ലെങ്കിൽ ഉണ്ടാവുക ഖറജത്ത് ഇമ്രാത്തും മിം മിസർ. ഖറജത്ത് ഇമ്രാത്തും മിം മിസർ, മിസറിൽ നിന്നൊരാൾ ഒരു ലേഡി വന്നു എന്നാണ്, അല്ലെങ്കിൽ പുറപ്പെട്ടു എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് അതുപോലെ ഡാഷ് എന്താണ്, ബിൻതുൻ
ഇലൽ മദ്രസത്തി, ബ്രാക്കറ്റിൽ ദഹബാൻ തന്നിട്ടുണ്ടാവും. ഡാഷ് ബിന്തുൻ ഇലൽ മദ്രസ, സ്കൂളിലേക്കൊരു പെൺകുട്ടി, ബ്രാക്കറ്റിൽ ദഹബാൻ തരും. അപ്പം അതിൻ്റെ ശരിയായ ഫോം എന്താ വരിക? ദഹബാൻ തന്നെയാണോ? അല്ല, ദഹബത്സ്. അങ്ങനെയും വൺ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇതിൽ നോക്കൂ. വജദ വജദത്ത്, തഅജ്ജബ തഅജ്ജബത്ത്, അലിമ അലിമത്ത്, സഅല സഅലത്ത്, ഇബ്തസമ ഇബ്തസമത്ത്, ഖാല ഖാലത്ത്, ഇസ്ദാദ ഇസ്ദാദത്ത്. ഓക്കെ, മോനസ് വരുമ്പോൾ ഒക്കെ തീം ചേർക്കത്ത്. പിന്നെ 68-ാമത്തെ പേജിൽ അദ്ദേഹത്തിന് ഉമറുസ്ഥാനി. ഉമറുസ്ഥാനി ആരാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലേ. മൻ ഉമറുസ്ഥാനി എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഓപ്ഷൻസ് ഉണ്ടാകും. ഉമർ ബിൻ ഉമറുസ്ഥാനി, ഉമർ ബിൻ ഖത്താബ് എന്നുണ്ടാവും, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നുണ്ടാവും. ഉത്തരം ഏതാ? ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലേ. അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ട ഖലീഫയാണ്? ഖുലഫാ ഉൽ ഉമവിയീൻ അല്ലേ. ഉമവി ഖലീഫയിൽപ്പെട്ട ആളാണ്. എവിടെ ജനിച്ചത്? മിസറിൽ. അദ്ദേഹത്തിൻ്റെ ഉമ്മയാരാണ്? ലൈല ബിൻ ആസിം കേട്ടോ. പിന്നെ എപ്പോഴാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത്? ഹിജറ 99. മാഹിയ സൗജത്തുഹു, അവളുടെ സൗജത്താരാണ്? ഫാത്തിമ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹം മരിച്ചത് ദമസ്കസിലാണ്, ഹിജറ 101. എത്ര വയസ്സ്? 40 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും കാര്യങ്ങളും ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് 70-ാമത്തെ പേജിൽ പഠിക്കാനുള്ള അമ്രിൻ്റെ ഒരു കാര്യമുണ്ട്. അമ്ര അല്ലേ. അപ്പോൾ ഇവിടെ ഈ കുട്ടിയോട് പറയുന്നുണ്ട്, യാ ജാസിം ഇജ്ലിസ് അലൽ മഖഅദ്സ്. എന്നാൽ ഇവിടെ ഗേളിനോട് പറയുന്നത് എന്താണ്? ഇജ്ലിസീന്നാണ് അല്ലേ. അപ്പോൾ ഇതുപോലൊരു ഉദാഹരണം തന്നിട്ട് ഏതുപോലെ യാ ജാസിം ഇജ്ലിസ് അലൽ മഖഅദ്സ് അല്ലെങ്കിൽ യാ എന്താണ് യാ മുഹമ്മദ് ഇജ്ലിസ് അലൽ മഖഅദ് അല്ലെങ്കിൽ യാ ജാസിം ഇദ്ഹബ് ഇലൽ മദ്രസ സ്കൂളിലേക്ക് പോ എന്ന് തന്നിട്ട് എന്ത് ചെയ്യും? വേറൊരെണ്ണം കൂടി തരും. എങ്ങനെ? യാ ഫാത്തിമ. ഇപ്പം ഇജ്ലിസിന് പകരം അതേ ഫോമിൽ ഇവിടെ എന്ത് വരും? ഇജ്ലിസി. ഒരു യാ കൂട്ടി കൊടുത്താൽ മതി. മനസ്സിലായോ? യാ ഫാത്തിമ ഇജ്ലിസീന്ന് എഴുതണം. ഇദ്ഹബ് ആണെങ്കിൽ ഇദ്ഹബീന്നാകണം. ഉക്തുബാണെങ്കിൽ ഉക്തുബീന്നാക്കണം. ഓക്കെ, ആ അനുസരിച്ച് അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയ എന്നാണ്. അത് മാറ്റാൻ മക്കൾക്ക് കിട്ടണം കേട്ടോ. ഇവിടെ യാ റാഷിദ് എന്താ വരിക? ഇർക്കബ് എന്നാണ്. ഇർക്കബ് കയറ് എന്നാണ്. ഇർക്കബ് അലസയ്യാറ. ഇവിടെയോ യാ യാ എന്താ പറയുക? യാ ഫാത്തിമ ഇർക്കബി അലസയ്യാറ. ഇവിടെ കുട്ടിയോട് എന്താ പറയണേ? ഇഷ്റബ് ഷെരിബ ഇഷ്റബ് അല്ലബൻ പാല് കുടിക്കി. അപ്പം യാ വലദ് ഇഖ്റ അൽ കിതാബ്. ഇവിടെയോ യാ ഫാത്തിമ ഇഷ്റബീ അല്ലബൻ അൽ ഹലീഫ് കേട്ടോ. അപ്പം ഇഷ്റബ് ഇഷ്റബീ, ഇദ്ഹബ് ഇദ്ഹബീ, ഇജ്ലിസ് ഇജ്ലിസീ, ഇർക്കബ് ഇർക്കബീ, ഇഖ്റ ഇഖ്റഈ ബോയിങ്കുകളും. ഓക്കെ, പിന്നെ 72-ാമത്തെ പേജിൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള പാരഗ്രാഫ് തയ്യാറാക്കാനുണ്ട്. അദ്ദേഹം ആരാണ്? അദ്ദേഹം അബുൽ വത്തൻ. മൻ അബുൽ വത്തൻ? രാഷ്ട്രപിതാവ് ആരാന്ന് ചോദിച്ചാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് മോഹൻദാസ്. ഇസ്മുൽ ക്യാമ്പിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സൗജത്തുഹു കസ്തൂർബായ് അല്ലേ. ഓക്കെ, പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പദ്യമുണ്ട്. അതിനു മുമ്പ് 73-ാമത്തെ പേജിൽ എന്താണ് ഇസ്രാഫ് ദൂർത്തിനെ കുറിച്ച് ഒരു പാഠഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഇതിലെ ഈ ഹദീസ് കുൽ വഷ്റബ് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്ത ആൾ റവാഹു അഹമ്മദ് വാബു ദാവൂദ്സ് അല്ലേ. ഈ ഹദീസ് നബി വിരിപ്പിൽ കടന്നുറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു പായ കൊണ്ട് തരട്ടെ എന്ന്. അപ്പോൾ വേണ്ട, ഞാനീ ലോകത്ത് എന്താണ് ഒരു യാത്രക്കാരനെ പോലെ വന്ന ആളാണ്, കുറച്ചു നേരം വിശ്രമിച്ച് ഈ ലോകം വിട്ടുപോകും, അതായത് മരിച്ചു പോകും എന്ന് നബി പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇസ്റാഫ് ഉണ്ടാകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? സവാജ് അല്ലേ, ബിനാ ഉൽബൈത്ത് വീട് നിർമ്മാണം, പിന്നെ മറാക്കിബ്. മറാക്കിബ് എന്താണ്? വാഹനം. സവാജ് കല്യാണം അല്ലേ. പിന്നെ അല്ല ജിഹിസ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലേ. ഇതിലെല്ലാം ഇസ്റാഫ് എന്താണ്? ഇസ്റാഫ് ദൂർത്തുണ്ടാകുന്ന മേഖലകൾ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഗാസിലുൽ ബുർദ് എന്ന പദ്യം ഗാന്ധിയെ കുറിച്ചിട്ടുള്ള പദ്യം അല്ലേ. ആരാണ് അത് എഴുതിയത്? അഹമ്മദ് ഷൗക്കി അല്ലേ. അപ്പോൾ മൻ അല്ലഫ മൻലൂമൻ അൻ ഗാന്ധി, ഗാന്ധിയെക്കുറിച്ച് ഗാസിലുൽ ബുർദ് എന്ന കവിത എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അഹമ്മദ് ഷൗക്കി എന്നാണ്. അല്ലെങ്കിൽ അഹമ്മദ് ഷൗക്കി ഗാന്ധിയെക്കുറിച്ച് എഴുതിയ പദ്യത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഗാസിലുൽ ബുർദ് എന്ന് എഴുതണം. ഓക്കെ,
പിന്നെ അഞ്ചാമത്തെ യൂണിറ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള കുറച്ച് നമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. എന്താണ് നമ്മൾ തർബിയത്തുൽ ഹയവാനാത്ത്, മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്ന, പക്ഷികളെ വളർത്തുന്ന ആ കാര്യമാണ്. അപ്പോൾ അതിൽ ഇദാറത്തു ഹിമായത്തുൽ ഹയവാനാത്ത്, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അറബി വാക്ക് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മുദീറുൽ ആം, ഡയറക്ടർ എന്ന വാക്ക് മനസ്സിലാക്കിയിരിക്കുക. മക്തബ്, ഓഫീസ് അല്ലേ. പിന്നെ മജ്ലിസുൽ ഖർവി, പഞ്ചായത്ത്, അതിനെ ഓർത്തിരിക്കുക. പിന്നെ തൗസിയ, തൗസിയ എന്ന് വെച്ചാൽ എന്താ, വിതരണം എന്ന വാക്ക്. മഷ്റൂ, പദ്ധതി, ആ വാക്കുകളൊക്കെ മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ആ ഫോം പൂരിപ്പിക്കുന്നതിലെ ജവ്വാൽ, മൊബൈൽ നമ്പർ അല്ലേ. പിന്നെ ഹാത്തിഫ്, ലാൻഡ് ഫോൺ നമ്പർ. ഉൻവാൻ, അഡ്രസ്. ഇല ബരീദൽ, ഇലക്ട്രോണിക്, ഇമെയിൽ. പിന്നെ ഫൗക്ക ഹത്തിൽ ഫഖർ, എന്താണ് ബി എ പി എൽ, എബോ പോവർട്ടി ലിമിറ്റ്, അല്ല പോവർട്ടി ലൈൻ. തഹ്ത ഹത്തിൽ ഫഖർ ബി പി എൽ, എ പി എൽ ബി പി എല്ലിൻ്റെ വാക്കാണത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്പേഴ്സ് എന്നുള്ളത്. നമ്പേഴ്സ് ഇതിൽ 20 വരെയുള്ള നമ്പറുകൾ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത. ആദ്യം നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു വസ്തുവും കൂടി ചേർക്കണം. അപ്പോൾ ഇത് ഒരു പേന, അഞ്ച് പേന, ആറ് പേന എന്ന് ചേർക്കുമ്പോൾ അറബിയിൽ മാറ്റം വരുന്നത് നമ്മൾ പഠിക്കണം. അതിൽ നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് 11 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ്. ഇപ്പോൾ അഹദ അഷറ, 11 നമ്മൾ അഹദ അഷറ എന്നാണ് പറയുക. അഹദ അഷറ സൂസൻ, എന്തിനെയാണോ എണ്ണുന്ന, ഇവിടെ സൂസനയല്ലേ, ആ വാക്കിൻ്റെ അവസാനത്ത് ഫതഹ് തൻവീൻ കൊടുക്കണമെന്ന് ഓർമ്മ വേണം. അഹദ അഷറ സൂസൻ. എന്നാൽ ഇനി ഇവിടെ നോക്കൂ, ഫറാഷത്ത്, ഇത് സൂസൻ എന്നുള്ളത് മുതക്കറായ വാക്കാണ്, ഒരു ബോയായ വാക്കാണ്. എന്നാൽ ഫറാഷത്തായ അഹദ അഷറ എന്താകും? ഫറാഷത്ത് ഒരു മോന്നസായ വാക്കല്ലേ, ഒരു പെണ്ണായ വാക്കാണ്. അപ്പോൾ നമ്മൾ അഹദ അഷറയല്ലേ പറയുക, യഹിദ അഷറത്തിയാണ് പറയുക. ഓക്കെ, ഇനി അത് ഇസ്നാനി അഷറയാവുമ്പോൾ ഇസ്ന അഷറ സൂസൻ, ഇവിടെ ആവുമ്പോൾ ഇസ്നത്ത അഷറത്ത ഫറാഷത്ത്. ഓക്കെ, 11, 12 ഈ എല്ലാ വാക്കുകളും മുതക്കറാണ്. 11-ലും 12-ലും മോന്നസാവുമ്പോൾ 12-ൽ എല്ലാ വാക്കുകളും മോന്നസായി കിട്ടും. ഓക്കെ, എന്നാൽ ഇനി അങ്ങോട്ടുള്ള കാര്യം, അതായത് 13 മുതൽ 20 വരെ പറയുമ്പോൾ നിങ്ങൾ ചേർത്ത് ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ, ഇത് എത്രയാ സമാനിയത്ത് അക്ഷര, എത്രയാ 18. സമാനിയത്ത് അക്ഷര ദീക്കൻ, ദീക്കൻ എന്താണ്, പൂവൻകോഴി അല്ലേ. അപ്പോൾ ഇവിടെ ഇത് മുതക്കറാണ്, പക്ഷെ നോക്കിയേ ഇത് മോന്നസ്. അതായത് നമ്മൾ എണ്ണുന്നത് ആരെയാണ്, ഈ പൂവൻകോഴിനെയാണ്. പൂവൻകോഴി എണ്ണുമ്പോൾ പൂവൻകോഴി എണ്ണുന്ന വസ്തു, അതായത് പൂവൻകോഴി ഒരു മുതക്കറാണ്, ഒരു ബോയായ വാക്കാണെങ്കിൽ എണ്ണലില്ലേ, എണ്ണം എത്രയാ സമാനിയത്ത് അക്ഷര. ആ സമാനിയത്ത് അക്ഷര എണ്ണത്തിൻ്റെ ആദ്യ വാക്ക് മോന്നസാക്കി പറയണം. സമാനിന്ന് പറയാൻ പാടില്ല, സമാനിയത്താന്ന് പറയണം. എന്നാൽ ഇനി നോക്കൂ, എണ്ണുന്ന സാധനം ഇവിടെ ബക്കറ, അത് വേണ്ട. ഹമാമ, ഹമാമ എന്താ, ഹമാമ, ഹമാമത്ത് പ്രാവ്. എണ്ണുന്ന വസ്തു മോന്നസായി. ഇവിടെ എണ്ണുന്ന വസ്തു മോന്നസായപ്പോൾ എണ്ണലിൻ്റെ എണ്ണം ഏതാ, ഇതിൽ സലാസ അക്ഷരയാണ് എണ്ണം. ഈ സലാസ അക്ഷരയാണ് എണ്ണം, അതിൻ്റെ ആദ്യ ഭാഗം എന്താക്കണം, സലാസത്താന്ന് പറയരുത്, സലാസ് എന്ന് പറയാവും. അപ്പോൾ ഞാൻ ഇവിടെ ഈ സമാനിയത്ത എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്താണ് എണ്ണുന്ന വസ്തു മോന്നസാകുമ്പോൾ വരിക. 13 മുതൽ എന്താണ് ഈ 19 വരെ അങ്ങനെയാണ് കേട്ടോ. അതായത് സമാനിയത്ത അഷറ, അല്ലെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം. സലാസത്ത അഷറ ദീക്കൻ, അർബഅത്ത അഷറ ദീക്കൻ, ഹംസത്ത അഷറ ദീക്കൻ, ഹംസത്ത അഷറ ദീക്കൻ, സിത്തത്ത അഷറ ദീക്കൻ, സബഅത്ത അഷറ ദീക്കൻ, സമാനിയത്ത അഷറ ദീക്കൻ, തിസഅത്ത അഷറ ദീക്കൻ, ഇശ്റൂന ദീക്കൻ. എന്നാൽ ഇത് ഹമാമത്തായാലോ, എന്താണ് സലാസ അഷറത്ത ഹമാമത്തൻ, അർബ അഷറത്ത ഹമാമത്തൻ, ഹംസ അഷറത്ത ഹമാമത്തൻ, സിത്ത അഷറത്ത ഹമാമത്തൻ, സബ അഷറത്ത ഹമാമത്തൻ, സമാനി അഷറത്ത ഹമാമത്തൻ, തിസ്ത അഷറത്ത ഹമാമത്തൻ. അങ്ങനെയായി മാറും. ഓക്കെ, അപ്പോൾ ആ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇശ്റൂനുകൾ എന്തായാലും കുഴപ്പമില്ല, ഇശ്റൂന എന്ന് മാത്രമേ ഉള്ളൂ, അത് മുതക്കർ മോനസ് മാറില്ല. അപ്പോൾ ആ എണ്ണം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദിക്കും കേട്ടോ. പിന്നെ ഇവിടെ 89-ാമത്തെ പേജിൽ അൽ ആമിലുൽ മുജിദ് എന്ന ഒരു പദ്യമുണ്ട്, അത് എഴുതിയ ആളുടെ പേര് മനസ്സിലാക്കിയിരിക്കുക. സലീം അബ്ദുൽ ഖാദർ, വൺ വേർഡ് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുകയുള്ളൂ.
ഇത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ രൂപങ്ങൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം ഈ ചാനലിൽ തന്നെയുണ്ട്, കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇത് ഈ 6-ാം ക്ലാസ് പുസ്തകത്തിൽ 4 ക്വസ്റ്റ്യനെ വരുള്ളൂ. 7-ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ വരും. അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അറബി ചരിത്രവുമായി ബന്ധപ്പെട്ട് 4 മാർക്ക് ചോദ്യം ഉണ്ടാവും. അതുപോലെ ഇതിനെന്താണ് നമ്മളെ ജനറൽ ക്വസ്റ്റ്യൻസ് എന്നാൽ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അലിഫ് ടാലൻസസിൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നന്നായി പഠിച്ച് തയ്യാറായി പോവുക. അള്ളാഹു എല്ലാവരെയും നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.